ധർമ്മജന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താണ്? ധർമ്മജന്റെ ഒരു ക്വാളിറ്റി. എനിക്ക് ധർമ്മജന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം അറിയാം, നല്ല സ്വഭാവമാണ്. അതെന്താണ്? എന്തെന്ന് പറഞ്ഞവരെ ചേച്ചിയെ ലൈൻ ഇടാൻ നോക്കിയിട്ടുണ്ടോ ഈ ധർമ്മജൻ? ധർമ്മജൻ എന്നെ ലൈൻ ഇടാൻ? ധർമ്മജൻ എന്ന ലൈനി നീ എല്ലാം മടക്കൂ. അയ്യോ എന്റെ പുളിസോ കിടക്കണോ? പണ്ട് ഒരുപാട് ലൈൻ ഇട്ടിട്ടുണ്ട്. അത് ശരി, ലൈൻ ഇട്ടതാണ്. ഇപ്പൊ രണ്ടെണ്ണം ഓടി വീട്ടിൽ കിടക്കണത്. വളർത്തി ഒരുപാട് കഷ്ടപ്പെട്ട് ചോട്ടുപണി എടുത്ത് കൂലിപ്പണി എടുത്ത് മീൻ പിടിക്കാൻ പോയി വളർത്തി ആളാക്കി ഇന്ന് അവർക്ക് ഇഷ്ടത്തിലേറെ പെണ്ണുങ്ങളെയും വിട്ടിക്കണം. അവർക്ക് ഈ രണ്ട് പിള്ളേരും ഉണ്ട്, എങ്കിലും സന്തോഷം സമാധാനത്തോടെ പോകണ്ട. അത് അങ്ങേറ്റം വരെ മാത്രം മതി. പിന്നെ അല്ലാതെ കൊണ്ട് എനിക്ക് എല്ലാരെ പോലെ കുറെ പിന്നെ പ്രവടിക്ക് കിടക്കണമെന്ന ഒരു സിനിമ നടിയാല അങ്ങനെ എന്ത് വലിയ ഞാൻ ഇപ്പോഴും കാണിച്ചല്ലോ. കാരണം ഞാൻ ആ പഴയ മോളി തന്നെയാ സ്റ്റൈല പോണ എനിക്ക് അങ്ങനെ സഹത. പിന്നെ ധർമ്മജൻ, ഇപ്പൊ ഞാൻ ഈ പുതിയ തീരത്തില് സിനിമയിൽ അഭിനയിക്കാൻ പോയ ധർമ്മജൻ, ഞാൻ പിന്നെ അമ്മിന്റെ ബിംബോള് നമിത, എങ്കിലും ഈ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല. നമിതേനെ നെവിമ്പോളിനെയൊക്കെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല. ഞാൻ ഹൊള്ളി എന്തെങ്കിലും വിളിക്കുന്ന ഒരു കാര്യം സംസാരിക്കണം സത്യ സാറോട് ധർമ്മജനോട് മാത്രമേ. എന്ത് കാര്യം ധർമ്മജനെ വിളിക്കും. അതേപോലെ എന്റെ ഒരു പെരക്ക് കളിയിടാൻ നേരത്ത് ധർമ്മജന. ഈ പുതിയ തീരം സിനിമയും കൊണ്ട് ചേച്ചിക്ക് ഒരു വീട് കിട്ടിയില്ലേ? ഈ പിള്ളേരെ എന്തോ ചോദിക്കാണ്ട് ചേച്ചിയുടെ അടുത്ത് എന്തോ ചോദിച്ചോട്ടെ. എന്താണ് മക്കളെ ചോദിക്കണോ? അല്ലെ ചോദിച്ചോ. സാധാരണ ഗതിയിൽ നമ്മൾ സ്റ്റാർ റാങ്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിരുത്തി കൊന്ന് കൊല വിളിക്കാന്നുള്ള എന്താ ഞങ്ങൾക്ക് ചേച്ചിയുടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്? അങ്ങനെ ഇപ്പൊ സാധാരണ വിളിയല്ലോ. ഇവിടെ സായിപ്പന്മാരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ മലയാളം, ഈ കടപ്പുറം ഭാഷ പറഞ്ഞല്ലോ. ചേച്ചി പറഞ്ഞല്ലോ ഞാൻ ഒള്ളി മലയാളം എന്നൊക്കെ പറഞ്ഞല്ലോ. ഒള്ളി മലയാളം അതാണ്, ഇംഗ്ലീഷ് ആണ് ആ വാക്ക്. അപ്പൊ ഉള്ളതല്ല മലയാളത്തിലേ പറയുള്ളു. അപ്പൊ ഒള്ളി മലയാളം പോയില്ലേ ഇവിടെ. ചേച്ചി ഒന്ന് മീൻകാരിയായിട്ട് അഭിനയിക്കണം, കാരണം ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. എന്റെ പൊന്നു മകനെ ഞാൻ മീൻ കച്ചവടത്തിന് പോയിട്ടില്ല. ഞാൻ പിടിക്കാൻ പോയിട്ടുണ്ട്, മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്, മീൻ കച്ചവടത്തിന് പോയിട്ടുണ്ട്. ഇന്നത്തെ കറി ഇന്നത്തെ കറി വെടവെടക്കണ മീൻ വെടവെടക്കണ മീൻ. എന്താ മാൻ ഇങ്ങനെ ചോദ്യമൊക്കെ ഒന്ന് ചോദിക്കല്ലേ. ചേച്ചി ആദായ വിലക്ക് അങ്ങോട്ട് തരൂ. ആദായം ഇത് ചീഞ്ഞാണ് വെച്ചത്. മനെ വേറെ തോന്നിയ മാസം ഒന്നും പറയരുത്. ഇത് ഇപ്പ ഇപ്പ പച്ച പച്ച മീനാണ്. ഞാൻ ഇപ്പൊ പിടിച്ചോണ്ട് പോന്ന മീനാണ്. അതെ പള്ളൊക്കെ പൊട്ടിയിരിപ്പുണ്ടല്ലോ പണ്ടും. ഇങ്ങനെ വർത്താനം പറയരുത്, ശരിക്കലും മത്സ്യത്തൊഴിലാളികളാ. ഇത് പച്ച മീൻ ചാകാത്ത മീനാണ് ഞങ്ങൾ ചീഞ്ഞ മീനൊന്നും. മകനെ ഇത് പെട്ടപ്പെട്ട തിന്നാൽ തിന്നാലും തിരിക്കല്ല. ഇത് തിന്നണം പെടക്കും കിടന്ന്. കാരണം കഴിഞ്ഞ സുനാമിക്ക് പിടിച്ച മീനാണ് ചേച്ചി. ഇല്ല 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 അങ്ങനെ മാമ്പറ ഞാൻ സമ്മതിക്കല്ല. ഞാൻ എന്റെ മക്ക ഇന്നലെ പോയിട്ട് രാത്രി ഡെപ്പാക്ക് പോയി കിട്ടിയ മീനാണ്. ഇതെന്താ വലത്? മുന്നൂറാ. ഇത് കൊട്ടക്ക് മുഴുവൻ ആയിരിക്കും അല്ലെങ്കിൽ. അയ്യോ മകനെ ഒരു കിലോ കരിമീൻ 300 രൂപ തരാതെ എന്റെ മകനെ നീ വേടിക്കണ്ട.